മറ്റൊരു കൊള്ളത്തരവുമായി കെ എസ് ഇ ബി നമസ്കാരം കെ എസ് ഇ ബി കൊള്ള സങ്കേതമാണോ എന്നൊരു ആക്ഷേപം വരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു അതായത് കോവിഡിന് മുമ്പ് അതിനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരു കൊള്ളത്തരം തന്നെയാണ് ഇതാ ഇപ്പോൾ കെ എസ് സി ബിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ലോക്ക്ഡൌൺ കാലത്തെ അധിക വൈദ്യുതി ബില്ല് ഡിസംബറിന് മുമ്പ് തന്നെ ഒന്നിച്ചടക്കണമെന്ന് കെ എസ് ഇ ബി കൊള്ളത്തരത്തിന്റെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ തന്നെ ഈ നടപടിയെ വിളിക്കാൻ സാധിക്കും ഡിസംബറിൽ അതായത് രണ്ട് മാസവും കൂടി കഴിഞ്ഞാൽ കൊറോണയുടെ ഭീതി തന്നെ വളർന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രതിദിന കണക്കിൽ കൂടുതൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമായി ഇരിക്കെ കൊറോണയുടെ പേടി മാത്രമല്ല ഇനിയിപ്പോൾ കെ എസ് സി ബിയേയും പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നാട്ടിലുള്ളവരുള്ളത് അല്ലെങ്കിൽ വരാൻ പോകുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നത് ഡിസംബറിന് മുഴുവൻ തുകയും ഒരുമിച്ച് അടയ്ക്കണമെന്നും അല്ലാത്ത പക്ഷം നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കെ എസ് സി ബിയുടെ ഭീഷണി ആ ഫോൺ ഭീഷണി ഇക്കാര്യം ജന്മഭൂമിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വൈദ്യുതി ബില്ലെല്ലാം തന്നെ ഒന്നിച്ചടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് തവണകളായി തന്നെ അടച്ചു തീർക്കാനായി അവസരം കെ എസ് തന്നെ നൽകിയത് എന്നാൽ ഇത് മാറി ഇതാണ് ഇപ്പോൾ ഒന്നിച്ചടയ്ക്കണമെന്നും പറയുന്നത് കൊറോണ വ്യാപനത്തിന് യാതൊരു ഇത് കുറവുമില്ല പക്ഷെ ഈ പറഞ്ഞ ഉത്തരവിന് മാറ്റം വന്നിട്ടുമുണ്ട് അന്ന് ബില്ലുകൾ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു കാരണം വൈദ്യുതി കട്ട് ചെയ്യില്ല എന്നൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു അന്ന് ബില്ലുകൾ അടച്ചിരുന്നെങ്കിൽ എന്തൊക്കെ പാലിക്കപ്പെട്ടിരുന്നു പക്ഷേ ആ സമയത്ത് കൊറോണ തുടങ്ങിയ സമയമാണ് ഇപ്പോൾ കൊറോണ വ്യാപനത്തിന്റെ അങ്ങ് അറ്റ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ചിരിക്കുന്ന സമയമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്ത് സമൂഹ വ്യാപനം ആരംഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സമയവുമാണ് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതുമല്ല ആ നാല് മാസത്തെ ബാക്കി വരുന്ന പണം അതിന് കൂടാതെ എന്നിവ ഈ രണ്ട് മാസത്തെ തുക എല്ലാം കൂടി ഡിസംബറിൽ അടച്ചു തീർക്കണം അല്ലെങ്കിൽ വൈദ്യുതി അങ്ങ് കട്ട് ചെയ്യുമെന്ന് തന്നെയാണ് കെ എസ് ഭാഷ ഇതൊരു വമ്പൻ തുകയാണ് പലർക്കും അവരിൽ പലർക്കും ഇപ്പോൾ നിലവിൽ ജോലി പോലും കാണത്തില്ല പലരും പകുതി ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ ഉള്ള ശമ്പളം എല്ലാം കൂടി ഇനി കെ എസ് കയ്യിൽ കൊടുക്കണമോ എന്നാണോ എന്ന് അറിയത്തില്ല ഇനി അഥവാ കെ എസ് സി ബി തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനുള്ളിൽ തന്നെ എല്ലാം അങ്ങ് തീർക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് പുതുതായിട്ട് തുടങ്ങുക എന്നാണെങ്കിൽ കൊറോണ രണ്ടായിരത്തി ഇരുപതിൽ തീരുമെന്ന് എന്താണ് ഉറപ്പ് ഈ പോക്ക് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കാണുമെന്ന് തന്നെയാണ് പല ലോകശാസ്ത്രജ്ഞരും പറയുന്നത് അങ്ങനെ നിൽക്കേ ഈ കൊറോണ വ്യാപനം ഇത്രയ്ക്ക് മൂർധനാവസ്ഥയിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം വരുന്നതെന്നും കെ സി വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് കാരണം ആ സമയത്ത് ബില്ലുകൾ തവണകളായിട്ട് അടച്ചാൽ മതി ബില്ലുകൾ അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല പിഴ ഈടാക്കില്ല തുടങ്ങിയ കറണ്ട് കട്ട് ചെയ്യില്ല തുടങ്ങിയ പല ഉപകാരങ്ങളും കെ ചെയ്തിട്ടുണ്ട് അത് കെ സി ബി സംബന്ധിച്ചിടത്തോളം അത് ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു അത് അവർ ചെയ്യുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാടെടുത്തിരിക്കുന്നത് കൊള്ളത്തരം എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്നതാണ് കാരണം കഴുത്തിൽ കത്തി വെക്കുന്ന പരിപാടി തന്നെയാണ് കെ എസ് ഇ ഭാഗത്തു നിന്നും വരുന്നത് കാരണം ഇത്രയും മാസത്തെ കുടിശ്ശിക ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഈ രണ്ട് മാസം നവംബർ ഡിസംബർ ഈ രണ്ട് മാസത്തെയുമുള്ള പൈസ ഇതെല്ലാം കൂടി അടയ്ക്കണം എന്ന് പറഞ്ഞാൽ പലർക്കും ശമ്പളം പലർക്കും ജോലിയില്ല കൊറോണയാണ് കൊറോണയായിട്ട് ഇപ്പോഴും ജോലി കിട്ടാതെ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യണമെന്നറിയാതെ മാനത്തോട്ട് നോക്കി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരിലേക്കും ഒരു തീയാണ് ഒരു 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 തിരിച്ചടി തന്നെയാണ് ഒരു തലക്കെട്ട അടി തന്നെയാണ് കെ എസ് സി ബിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്തൊരു നടപടി പോയി അല്ലെങ്കിൽ ഇങ്ങനൊരു മാറ്റങ്ങൾ വരുത്തി തവണകളായി തന്നെ അടച്ചു തീർക്കാം എന്നുള്ള രീതിയിലേക്ക് കാരണം കൊറോണ വ്യാപനം ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞും അത് തുടർന്നു പോകാം എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷേ ഇത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തന്നെ മുഴുവൻ തുകയും അടച്ചു തീർക്കണം എന്ന് പറയുന്നത് ഒരു തീവെട്ടിക്കൊള്ള തന്നെയാണ് കാരണം പലർക്കും ഇത് വലിയ തുക തന്നെയാണ് കറണ്ട് ഇല്ലാതെ ആർക്കാ ജീവിക്കാൻ പറ്റുന്നത് കൊറോണയാണ് അതുകൊണ്ട് ജോലിയില്ല എന്ന് കരുതി ആർക്കും ഫാനും ലൈറ്റും ടി വി ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ അതും നടക്കത്തില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെയെങ്കിൽ ഇത് നീട്ടിക്കൊണ്ട് പോയി പലർക്കും തവണകളായി തന്നെ അടച്ചു തീർക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്കും പ്രതിഷേധത്തിലും നീങ്ങില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനുള്ളിൽ തന്നെ ബാക്കിയുണ്ടായിരുന്ന കുടിശ്ശികകളും ഈ രണ്ട് മാസത്തെ പണവും എല്ലാം കൂടി അടച്ചു തീർക്കണമെന്ന് പറയുന്നത് കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നും ഒരു തീർച്ചയായിട്ടും വെട്ടി കൊള്ള തന്നെയാണ് ഈ നിലപാട്